പറയാം. ഒരാധുനിക ഭരണകൂടവും ജനാധിപത്യ സമൂഹവും പൗരത്വത്തിന്റെ ആധാരമായി മതത്തെ പരിഗണിക്കുന്നില്ല. മതത്തെ നിങ്ങൾ പൗരത്വത്തിന്റെ ആധാരമായി പരിഗണിക്കുന്നു എന്നതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം നിങ്ങളൊരു മതരാഷ്ട്രത്തിലേക്ക് ചുവടുവെക്കുന്നു എന്നതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ ഭൂട്ടാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ജൈനന്മാർക്കും ഒക്കെ പൗരത്വം നൽകുമെന്നും മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്നും പറയുക വഴി പൗരത്വത്തിന്റെ അടിസ്ഥാന യുക്തിയിലേക്ക് മതമെന്ന ഘടകത്തെ കൂട്ടിയണക്കുകയാണ് ഈ ഭരണകൂടം ചെയ്തിട്ടുള്ളത്. അത് മതരാഷ്ട്രത്തിന്റെ അടിസ്ഥാന യുക്തി. ഇന്ന് ഹിന്ദുത്വം ചെയ്യുന്നത് അത് പൗരത്വ ഭേദഗതിയാകാം, അത് കാശ്മീരിന്റെ സവിശേഷ അവകാശങ്ങൾ എടുത്തു കളയുന്ന കാര്യമാകാം, ഇപ്പോൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏക സിവിൽ കോഡാകാം, ഇന്ത്യക്ക് ഒരൊറ്റ ഭാഷയെ വേണ്ടു എന്ന വാദമാകാം, ഇന്ത്യയുടേത് ഏക സംസ്കാരമാണ് എന്ന വാദമാകാം. ഇതിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്നത് വ്യത്യസ്തതകൾക്ക് മുകളിലേക്ക് ഏകതയുടെ പേരിൽ ഒരൊറ്റ വീക്ഷണത്തെ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യപരമായ പ്രവണതയാണ്. നമ്മുടെ ഭരണഘടന എന്തിനെയാണോ ചെറുക്കാൻ ശ്രമിച്ചത്, ഏത് തരത്തിലുള്ള അമിതാധികാരപരമായ കേന്ദ്രീകരണത്തെയാണോ ചെറുക്കാൻ ശ്രമിച്ചത്, ആ കേന്ദ്രീകരണത്തെ ഏകതയുടെ മറവറ്റി നിന്ന് ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചൊരാശയം ഇതാണ്, വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള ഒരാളുടെ അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം. ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഭരണഘടനാ അസംബ്ലി നിർമ്മാണ സഭ ഇത്രയും സങ്കീർണമായ ഒരു കാലയളവിലൂടെ കടന്നുപോയിട്ടുണ്ടാകുമോ എന്നതും സംശയമാണ്. 46 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷങ്ങൾ ഒന്നുമല്ല 49 നവംബർ 26 അത് പൂർത്തിയാകുമ്പോൾ ഉള്ളത്. അതിനിടയിൽ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് മാത്രമല്ല, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യങ്ങളായി ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ലോകത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് അത് കാരണമായി. 2 കോടിയോളം ആളുകൾ അഭയാർത്ഥികളായി തീർന്നു. ചുരുങ്ങിയത് 20 ലക്ഷം പേരെങ്കിലും ആ കലാപങ്ങളിൽ കൊല ചെയ്യപ്പെട്ടു. ഡൽഹിയും ഉത്തരേന്ത്യയും മുഴുവൻ കലാപപൂരിതമായി തീർന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി നാം ആദരിച്ചു പോരുന്ന മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടു. ഇതിനെല്ലാം നടുവിലാണ് നമ്മുടെ ഭരണഘടനാ അസംബ്ലി സമ്മേളിച്ചത്. 46 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുമ്പോൾ അതിൽ അംഗങ്ങളായിരുന്ന 100-ലധികം ആളുകൾ വിഭജനത്തെ തുടർന്ന് നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളല്ലാതായി. അതിൽ പ്രധാനപ്പെട്ട ചിലരെ, അംബേദ്കർ അടക്കമുള്ള ആളുകളെ മറ്റിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഭരണഘടനാ അസംബ്ലിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടാണ് ഭരണഘടനാ അസംബ്ലി തുടർന്ന് മുമ്പോട്ട് പോയത്. അംബേദ്കർ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് കിഴക്കൻ ബംഗാളിൽ നിന്നാണ്. വിഭജനത്തുടർന്ന് ആ പ്രദേശം പാകിസ്ഥാന്റെ ഭാഗമായതോടെ അംബേദ്കർ ഭരണഘടനാ അസംബ്ലി അംഗമല്ലാതായി. പിന്നീട് അദ്ദേഹത്തെ ബോംബെയിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുത്തതിനെ തുടർന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗത്വത്തിലേക്ക് അദ്ദേഹം മടങ്ങി വന്നത്. ഇങ്ങനെ അത്യന്തം കലാപകലുഷിതവും രക്തരൂക്ഷിതവും വലിയ വർഗീയ ലഹളകളുടെ നടുവിൽ അരങ്ങേറിയതും ഒക്കെയായ ഒന്നായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണം. എങ്കിലും അത്രയും സങ്കീർണമായ ഒരു കാലയളവിലൂടെയാണ് അത് രൂപപ്പെട്ടതെങ്കിലും ആ കാലയളവിനെ സ്വാധീനിക്കാവുന്ന മതപരമോ വിഭാഗീയമോ ആയ ആശയങ്ങൾക്കും താല്പര്യങ്ങൾക്കും നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ ഒരു ഇടവും കിട്ടരുത് എന്ന കാര്യത്തിൽ അത്യന്തം ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇപ്പം സമീപ ദിവസം അവസാനിച്ച RSS അഖിലേന്ത്യാ പ്രതിനിധി സഭാ സമ്മേളനത്തിന് ശേഷം അവരുടെ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒന്നിൽ പരാമർശിച്ച കാര്യം ഇന്നലെ ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, മൈനോറിറ്റി എന്ന ആശയം ഭരണഘടനയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഉദ്ഗ്രഥനത്തിന് തടസ്സമാണ്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, അതിനുള്ള ശ്രമം നടക്കേണ്ടതാണ് എന്നാണ്. വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് ഭരണഘടന മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജനാധിപത്യം കേവലമായ ഭൂരിപക്ഷ ബോധത്തിൽ അധിഷ്ഠിതമായ ഒന്നല്ല എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൂരിപക്ഷ ഹിതത്തിൻ്റെ നടപ്പാക്കൽ മാത്രമായി ജനാധിപത്യത്തെ കണ്ടാൽ ാണ് വ്യത്യസ്തതകളെ സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ നിലനിർത്താൻ കഴിയുക എന്നതാണ്. അതുകൊണ്ട് മെജോറിറ്റേറിയനിസം എന്ന് വിളിക്കുന്ന, ഭൂരിപക്ഷവാദം എന്ന് വിളിക്കുന്ന ഒന്നിനെ ഭരണഘടനയുടെയും ഭരണനിർവഹണത്തിൻ്റെയും ഉള്ളിൽ കടന്നു കയറാൻ അനുവദിക്കാതെ ഭൂരിപക്ഷവാദത്തിനപ്പുറം
ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അവരവരുടേതായ ഇടമുറപ്പാക്കുന്ന മട്ടിൽ സമൂഹത്തെ സംഘടിപ്പിക്കുക, ഭരണനിർവഹണ സംവിധാനങ്ങളെ ഒരുക്കിയെടുക്കുക എന്നത് രണ്ടാം ലോക യുദ്ധാനന്തരം രൂപപ്പെട്ട ആധുനിക ജനാധിപത്യ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്കണ്ഠകളിലൊന്നായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചാകട്ടെ ഇത് കൂടുതൽ സവിശേഷമായ സ്വഭാവമുള്ള ഒന്നായിരുന്നു. കാരണം ലോകത്തെ അതിപ്രബലമായ ഒരു ജനാധിപത്യ സമൂഹമായി തീരുമ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വ്യത്യസ്തമായ, വ്യത്യസ്തതകൾ വലിയ തോതിൽ തിങ്ങി നിറഞ്ഞ ഒരു ജനവിഭാഗമായിട്ടാണ് ഇന്ത്യക്കാർ നിലവിൽ വന്നത്. മുഴുവൻ ഇന്ത്യക്കാരെയും ഒരു രാഷ്ട്രമെന്ന നിലയിൽ കൂട്ടിയിണക്കാൻ പോന്നതായി യാതൊരു ഘടകവും ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം. അത് ഭാഷയായിട്ടോ മതമായിട്ടോ ജാതിയായിട്ടോ സംസ്കാരമായിട്ടോ എന്ന് തുടങ്ങി നരവംശപരമായ ഘടകങ്ങളെ വരെ പരിഗണിച്ചാൽ ഇന്ത്യ മുഴുവൻ ഇന്ത്യക്കാർക്കും ബാധകമായ യാതൊന്നും അതിലില്ല. ഒരേ ഭാഷക്കാരല്ല, ഒരേ സംസ്കാരം പങ്കുവയ്ക്കുന്നവരല്ല, ഒരേ ഭക്ഷണ രീതിയോ വസ്ത്രധാരണമോ ജീവിത രീതിയോ മതമോ ഒന്നും മുഴുവൻ ഇന്ത്യക്കാർക്കും ബാധകമല്ല. ലോകത്തെ പ്രധാനപ്പെട്ട നരവംശ വിഭാഗങ്ങളൊക്കെ ഏറിയും കുറഞ്ഞും ഇന്ത്യയിലുണ്ട്. അങ്ങനെ വ്യത്യസ്തതകളുടെ വലിയൊരു കൂടിച്ചേർന്ന് നിൽക്കലാണ് ഇന്ത്യ എന്നിരിക്കെ എങ്ങനെയാണ് ഇതിനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ആലോചനാ വിഷയമായി തീരുകയും ആ ആലോചന ഇന്ത്യ എന്ന രാഷ്ട്ര സംവിധാനത്തിൻ്റെ ആണിക്കല്ലായി മാറിത്തീരുകയും ചെയ്തു. നമ്മുടെ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം ആരംഭിക്കുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സംസ്ഥാനങ്ങളുടെ യൂണിയനായിട്ടാണ് ഇന്ത്യ നിലനിൽക്കുക എന്ന് കരുതുന്നതിൻ്റെ, ഭരണഘടന അതിൻ്റെ ആദ്യ വാക്യമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ താല്പര്യം എന്തെന്ന് വെച്ചാൽ അത് വ്യത്യസ്തതകളെയും വൈവിധ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ടും ആ വ്യത്യസ്തതകൾക്കുള്ളിൽ രാഷ്ട്രീയമായ ഒരു ഇച്ഛ കൊണ്ട് രൂപപ്പെടുന്ന ഐക്യത്തെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടുമാണ് ഇന്ത്യ നിലനിൽക്കുക എന്നാണ്. ഒരു ഭാഗത്ത് അത് വ്യത്യസ്തതകളെ അംഗീകരിക്കുന്നു, മറുഭാഗത്ത് ഈ വ്യത്യസ്തതകൾ നിലനിൽക്കെ തന്നെ തങ്ങളുടെ രാഷ്ട്രീയമായ ഇച്ഛ കൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ച ഒരു ജനതയുടെ ഏകോപിതമായ നിലനിൽപ്പായി രാഷ്ട്രം മാറിത്തീരുകയും ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തതയെയും ആ വ്യത്യസ്തതകൾക്കുള്ളിലെ ഐക്യഭാവനയെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഭരണഘടന അതിൻ്റെ ഒന്നാമത്തെ അനുച്ഛേദത്തിന് തന്നെ രൂപം നൽകിയിട്ടുള്ളത്. ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-നാണ്. അതിന് തൊട്ടു പിന്നാലെ RSS മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ഭരണഘടനയ്ക്കെതിരെ പലതരം വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. 1946-49 നവംബർ 29-30 എഴുതിയ മുഖപ്രസംഗങ്ങളിൽ ഓർഗനൈസർ ഉന്നയിച്ച പ്രധാനപ്പെട്ട 2-3 വിമർശനങ്ങൾ: ഒന്ന്, ഇന്ത്യയുടെ ഭരണഘടന ചിരപുരാതനമായ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ അല്പം പോലും ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ്. ലോകം മുഴുവൻ ആദരിക്കുന്ന ഭരണഘടനാ തത്വങ്ങൾ ഇന്ത്യയിലുണ്ടെന്നും അവയെ ഒന്നും ഉൾക്കൊള്ളാത്ത പാശ്ചാത്യമായ ഭരണഘടനാ സങ്കല്പങ്ങളുടെ പകർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്നുമാണ് ഉന്നയിക്കപ്പെട്ട ഒരു വിമർശനം. രണ്ടാമത്തെ ഒരു വിമർശനം ഗോൾവൾക്കർ പിന്നീട് ലേഖനമായി തന്നെ എഴുതിയതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദം തന്നെ വിഭജനത്തിൻ്റെ വിത്താണ് എന്നാണ്. അതാണ് കഴിഞ്ഞ ദിവസം RSS അഖിലേന്ത്യാ സെക്രട്ടറിമാരിലൊരാൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പത്രസമ്മേളനത്തിലൂടെ സൂചിപ്പിച്ച കാര്യം. ന്യൂനപക്ഷം എന്ന സങ്കല്പങ്ങളെ, വ്യത്യസ്തതകൾ എന്ന സങ്കല്പങ്ങളെ ഇല്ലാതാക്കണം എന്ന ആശയം. വാസ്തവത്തിൽ ഇതിൽ ആദ്യം പറഞ്ഞ വിമർശനം ഒട്ടൊക്കെ സാധുവാണ്. കാരണം ചിരപുരാതനമായ ഭാരതീയ ഭരണഘടനാ സങ്കല്പം എന്ന് അവർ കരുതുന്നത് മുഖ്യമായിട്ടും മനുസ്മൃതി മുമ്പോട്ട് വച്ച ദർശനങ്ങളെയാണ്. അത് ആ മുഖപ്രസംഗം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. മനുസ്മൃതി മുമ്പോട്ട് വച്ച രാഷ്ട്രസങ്കല്പം എന്നത് ബ്രാഹ്മണ്യത്തിലും ജാതിബന്ധങ്ങളിലും വർണ്ണാശ്രമധർമ്മങ്ങളിലും അധിഷ്ഠിതമായതും ജാതിധർമ്മത്തെ AKGയുടെ ആത്മകഥയായ എൻ്റെ ജീവിതകഥ എന്ന പുസ്തകം ഇങ്ങനെ എഴുതിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ജനങ്ങളുടെ ദുഃഖവും കണ്ണീരും തുടച്ച് അവരുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് അവരുടെ സമരത്തിൽ പങ്കാളിയായി കഴിയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തിൽ ആയിട്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണഘടനാ പണ്ഡിതന്മാരിലൊരാളായ ഗൗതം ഭാട്ടിയ ഭരണഘടനയെക്കുറിച്ച് എഴുതിയ ഏറ്റവും പ്രഗത്ഭമായ ഒരു ഗ്രന്ഥത്തിൽ, ട്രാൻസ്ഫോർമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കോളനി അധികാരികളിൽ നിന്ന് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് ഭരണം കൈമാറി കിട്ടുമ്പോൾ ആ ഭരണത്തിൻ്റെ സംവിധാനങ്ങളും ചട്ടക്കൂടുകളും ക്രമങ്ങളും എന്തായിരിക്കണം എന്ന് നിർവചിക്കുക മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്.
അതായത് അധികാര കൈമാറ്റത്തെ തുടർന്ന് പുതുതായി നിലവിൽ വരുന്ന രാഷ്ട്രത്തിൻ്റെ സ്വരൂപവും ആ രാഷ്ട്രത്തിലെ പൗരന്മാരുടെ അവകാശാധികാരങ്ങളും കടമകളും ഉത്തരവാദിത്വങ്ങളും വിശദീകരിക്കുന്ന ഔപചാരികമായ ഒരു ദൗത്യം മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന നിർവഹിക്കുന്നതെന്നും, മറിച്ച് അങ്ങനെ നിലവിൽ വരുന്ന രാജ്യം ഇനി എങ്ങനെയാണ് പരിണമിക്കേണ്ടത്, ഭാവിയിൽ ഏത് ദിശയിലേക്കാണ് നീങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മൗലികമായ സൂചനകൾ കൂടി ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഗൗതം ഭാട്ടിയ ആ ലേഖനത്തിൽ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവായി അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഐത്തത്തെ കുറ്റകരമാക്കിക്കൊണ്ട് കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ്. സാധാരണ നിലയിൽ ഭരണഘടനയുടെ ആലോചനാ പരിസരത്ത് വരുന്ന കാര്യങ്ങളല്ല കുറ്റകൃത്യങ്ങളെയും മറ്റും കുറിച്ചുള്ള ആശയങ്ങൾ, അതെല്ലാം ക്രിമിനൽ നിയമങ്ങളുടെയും നിയമചട്ടങ്ങളുടെയും ഒക്കെ ഭാഗമായി വരുന്നതാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഐത്തം പോലുള്ള ജാതീയമായ സാമൂഹ്യ വിവേചനങ്ങളുടെ സുദീർഘമായ ആക്ടിൽ നിന്നും, അതുപോലെ കാനഡയുടെയും അമേരിക്കയുടെയും ഒക്കെ ഭരണഘടനകളിൽ നിന്നും വലിയ തോതിൽ കടമെടുക്കപ്പെട്ട ആശയങ്ങളാണ് ഇന്ത്യയിലേത്, ഇന്ത്യൻ ഭരണഘടനയുടേത്, അത് സ്വതന്ത്ര സ്വഭാവമുള്ള ഒന്നല്ല എന്ന വിമർശനമൊക്കെ അക്കാലത്ത് ഉയർന്നിരുന്നു. അംബേദ്കർ അക്കാര്യത്തെക്കുറിച്ചുള്ള ആലോചനകളിൽ ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, സഹജമായി ഒരു ജനാധിപത്യ സമൂഹമാകാൻ കൽപ്പുള്ള ഒന്നല്ല ഇന്ത്യ. കാരണം രണ്ടര മൂന്ന് സഹസ്രാബ്ദങ്ങളെങ്കിലും ജാതീയമായ വിവേചനത്തിന് സ്വാഭാവികമായി മനുഷ്യർ തുല്യരാണ് എന്ന ആശയത്തെ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവും. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ ഭരണനിർവഹണത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉറപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണഘടന നിലനിൽക്കെ തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും എന്ന് അദ്ദേഹം അക്കാലത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് തടയുന്നതിനാവശ്യമായ ചില ക്രമീകരണങ്ങൾ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ ജനാധിപത്യം നേരിടാനിരിക്കുന്ന ഭീമാകാരമായ വെല്ലുവിളിയെക്കുറിച്ച് അംബേദ്കർ അക്കാലത്ത് സൂചിപ്പിച്ച ഒരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യത്തിൽ പൊളിറ്റിക്കൽ മെജോറിറ്റി എന്ന ആശയത്തെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം കൊണ്ട് പകരം വയ്ക്കാനും അട്ടിമറിക്കാനുമുള്ള സാധ്യത ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഇന്ത്യ നിലനിർത്തുന്നുണ്ട്. രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ ഭരണത്തെയും സാമൂഹ്യ ജീവിതത്തെയും അതിൻ്റെ സംഘാടനത്തെയും കുറിച്ച് ഒരു തത്വം അവതരിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് മുമ്പാകെ വിശദീകരിക്കുകയും ജനങ്ങളുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾ ഭരണാധികാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. എന്നാൽ വർഗീയ ഭൂരിപക്ഷമാകട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു തത്വത്തെ മുൻനിർത്തിയോ ഭരണനിർവഹണത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ആശയങ്ങളെ മുൻനിർത്തിയോ രൂപപ്പെടുന്നതല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജന്മസാഹചര്യങ്ങളെ മുൻനിർത്തി മാത്രം രൂപപ്പെടുന്നതാണ്. അംബേദ്കർ പറഞ്ഞൊരു കാര്യം, പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നതിനെ നിങ്ങൾക്ക് അസ്ഥിരപ്പെടുത്താൻ കഴിയും, പൊളിറ്റിക്കൽ മെജോറിറ്റിയെ തിരുത്താൻ കഴിയും, അതിനകത്തേക്ക് കടക്കാനോ അതിൽ നിന്ന് പുറത്തു കടക്കാനോ കഴിയും. പക്ഷെ കമ്മ്യൂണൽ മെജോറിറ്റി എന്നത് അങ്ങനെ നിങ്ങൾക്ക് തിരുത്താവുന്നതോ നിങ്ങൾക്ക് അകത്തേക്ക് കടക്കാവുന്നതോ നിങ്ങൾക്ക് പുറത്തു കടക്കാവുന്നതോ അല്ലാത്ത നിലയിലുള്ള ഒന്നാണ്. അത് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിലെ തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ തന്നെ റദ്ദാക്കി കളയുന്ന ഒന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ ഈ നിലയിലുള്ള ജാതിയുടെയും മതത്തിൻ്റെയുമായ ജന്മസാഹചര്യങ്ങളെ മുൻനിർത്തി വർഗീയ ഭൂരിപക്ഷമായി രൂപാന്തരപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നതുകൊണ്ട് തന്നെ സഹജമായി ജനാധിപത്യപരമായി നിലനിൽക്കാൻ ഇന്ത്യൻ സമൂഹത്തിന് വലിയ പ്രതിസന്ധികളുണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. അതിനൊരു മറുപടിയായിട്ട് അതിനൊരു പരിഹാരമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ച ആശയം ഭരണഘടനാ അസംബ്ലി അംഗീകരിക്കേണ്ടായില്ല, സ്വീകരിക്കപ്പെടേണ്ടായില്ല. അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യം, ഇന്ത്യൻ പാർലമെന്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം മുൻകൂറായി തീരുമാനിക്കണം എന്നതാണ്. ഇന്ത്യൻ പാർലമെന്റിലെ 50% ആളുകൾ സവർണ ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്ന് വരാത്ത വിധത്തിൽ ഭരണഘടനാ സംവിധാനത്തിനുള്ളിൽ വ്യവസ്ഥകൾ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ആ കാലത്ത് നമ്മുടെ ജനാധിപത്യം നേരിടാനിരിക്കുന്ന ഭീമാകാരമായ വിപത്തിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയതുപോലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തിന് അനുഭവപ്പെടാതിരുന്നത് കൊണ്ട് ഈ വ്യവസ്ഥ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായില്ല. അംബേദ്കർ അന്ന് ആശങ്കപ്പെട്ട ആ പ്രതിസന്ധി ഏതാണ്ട് ഇന്ത്യയിൽ ഇന്ന് നടപ്പിലായി കഴിഞ്ഞു. ഇന്ന് ഇന്ത്യ 3-2 ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് 15-16% വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്ന് ഒരാൾ പോലും പാർലമെൻറ് അംഗമായിട്ടില്ല, ലോകസഭാംഗമായിട്ടില്ല എന്നതാണ് വസ്തുത.
അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ 80 സീറ്റുകളുള്ള ഏതാണ്ട് 20 കോടിയോളം മനുഷ്യരുള്ള ഉത്തർപ്രദേശിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 80 MPമാരിൽ അവിടുത്തെ ജനസംഖ്യയുടെ 20% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾ പോലുമില്ല. ഏതാണ്ട് 4 കോടി മുസ്ലിങ്ങൾ അവിടെയുണ്ട്. കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ വാസ്തവത്തിൽ ഉത്തർപ്രദേശിലുണ്ട്. അവരിൽ നിന്ന് ഒരാൾ പോലും അവിടെ നിന്ന് പാർലമെന്റിലേക്ക് എത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് എന്നത് വാസ്തവത്തിൽ മുഴുവൻ സാമൂഹ്യ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒന്നാകുന്നതിലൊന്നായി ഇന്ന് നമ്മുടെ പൊതുതെരഞ്ഞെടുപ്പുകൾ മാറിത്തീരുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം സംജാതമാകാൻ സാധ്യതയുണ്ട് എന്ന് അക്കാലത്ത് സൂചിപ്പിച്ച ഒരാള് അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നുണ്ടെന്നും അതിനെതിരായ കരുതലുകൾ ഭരണഘടനാപരമായി തന്നെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചത് നിർഭാഗ്യവശാൽ അത് നടപ്പാകാതെ പോയി. എങ്കിൽ പോലും നമ്മുടെ ഭരണഘടന അതിൻ്റെ ഓരോ ചട്ടങ്ങളിലൂടെയും അനുച്ഛേദങ്ങളിലൂടെയും നിയമത്തിന് മുന്നിലെ തുല്യത, നിയമപരമായി വേർതിരിവുകളില്ലാതെ മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശാധികാരങ്ങൾ, അയിത്തമാചരണത്തിനെതിരെയുള്ള കുറ്റം ചുമത്തലുകൾ, ഇതിലൂടെയെല്ലാം സമത്വത്തിൻ്റെ ഒരു വലിയ ആശയത്തെ വാസ്തവത്തിൽ ഭരണഘടന പടിപടിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആശയഗതികൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് ലഘുവായി അവിടെ കൂടിയിരുന്ന കുറേ ആളുകളുടെ ആലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ല. മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ ചരിത്രം 1895 സ്വരാജ് ബില്ല് എന്ന് അറിയപ്പെട്ട, ആരാണ് എഴുതി തയ്യാറാക്കിയത് എന്ന കാര്യത്തിൽ അത്രയൊന്നും വ്യക്തത ഇപ്പോഴും ഇല്ലാത്ത, ചിലരത് ബാലഗംഗാധര തിലകനാണെന്ന് കരുതുന്നു, മറ്റു ചിലർ ആനി ബെസന്റിന്റെ സ്വാധീനത്താൽ എഴുതപ്പെട്ടതാണ് എന്ന് കരുതുന്നു. എന്തായാലും 100 അനുച്ഛേദങ്ങളോടെ 1895 തയ്യാറാക്കപ്പെട്ട സ്വരാജ് ബില്ല് മുതൽ നിരവധിയായ പരിശ്രമങ്ങൾ ഒരു ഭരണഘടനാ സംവിധാനം എന്നതിലേക്ക് എത്തുന്നതിന് ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുണ്ട്. അത് സൈമൺ കമ്മീഷനെതിരെ മോട്ടിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നെഹ്റു റിപ്പോർട്ടായാലും, എം എൻ റോയി തയ്യാറാക്കിയ ഇന്ത്യയുടെ കരട് ഭരണഘടനാ രൂപമായാലും, ഗാന്ധിയൻ ഭരണഘടന എന്ന നിലയിൽ നാരായണ അഗർവാൾ തയ്യാറാക്കിയ കരട് രേഖയായാലും, അങ്ങനെ നിരവധിയായ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയാലും, ഹിന്ദുത്വാൻ റിപ്പബ്ലിക്കൻ പാർട്ടി തയ്യാറാക്കിയ ഭരണഘടനയുടെ കരടായാലും, ധാരാളം ആലോചനകൾ ഭരണഘടനാ സംബന്ധമായി ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇവയെല്ലാം ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചെത്തിയതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1949 നവംബർ 26 ഭരണഘടനയുടെ കരട് അംഗീകരിക്കപ്പെട്ടെങ്കിലും ഇന്ത്യ ഭരണഘടനാ അധിഷ്ഠിതമായ ഒരു റിപ്പബ്ലിക്കായി മാറിത്തീരുന്നത് 1950 ജനുവരി 26 അതായത് കരട് അംഗീകരിക്കപ്പെട്ട് പിന്നെയും 2 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പരമാധികാര റിപ്പബ്ലിക്ക് എന്ന നിലയിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നത്. എന്തുകൊണ്ടാണ് ഈ 2 മാസത്തെ കാലതാമസം എന്ന കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 1930 ജനുവരി 26 ദേശീയ പ്രസ്ഥാനം പൂർണ്ണസ്വരാജ് എന്നതിനെ അതിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. പൂർണ്ണ സ്വാതന്ത്ര്യം, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ല, സാമന്ത പദവിയല്ല, കോമൺവെൽത്തിനകത്തുള്ള ഒരു കീഴാള രാജ്യം എന്ന സ്ഥിതിയല്ല, മറിച്ച് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ് നമ്മൾക്ക് ആവശ്യമെന്ന് ദേശീയ പ്രസ്ഥാനം മുദ്രാവാക്യം ഉയർത്തുന്നതും ഗാന്ധിജി അത് പ്രഖ്യാപിക്കുന്നതും 1930 ജനുവരി 26 1929 ജനുവരി-ഡിസംബർ അവസാനം ചേർന്ന ലാഹോർ സമ്മേളനത്തിലാണ് ഈ പ്രമേയം പാസാക്കപ്പെട്ടത്. അത് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ 20ാം വാർഷിക ദിനത്തിലാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിത്തീർന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ സവിശേഷമായ ഒരു കാഴ്ചപ്പാടിന്റെ തുടർച്ച നമ്മുടെ ഭരണഘടനാ സങ്കല്പത്തിലുണ്ട് എന്നതാണ്. അതെന്തെന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ദേശീയത എന്ന ആശയവും ദേശീയ പ്രസ്ഥാനവും പതിയെ പതിയെ ഇന്ത്യയിൽ വേരുപിടിച്ചു വരുന്ന കാലം മുതൽക്ക് തന്നെ ഈ രാജ്യത്തിന്റെ ദേശീയതാ ഭാവനയുടെ അടിസ്ഥാനമായി മതത്തെ വിഭാവനം ചെയ്യുന്ന ശക്തമായ ഒരു ധാര നിലനിന്നിരുന്നു. ഗാന്ധിജിക്ക് മുമ്പ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ പ്രക്ഷോഭകാരിയെന്നോ സ്വാതന്ത്ര്യ സമര നേതാവെന്നോ ഒക്കെ വിളിക്കാവുന്ന ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃപാടവം നിലനിൽക്കെ തന്നെ അടിസ്ഥാനപരമായി ഒരു മതരാഷ്ട്ര യുക്തിയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിൽ നടന്ന എല്ലാ നവോത്ഥാന ശ്രമങ്ങളോടും പൊതുവിൽ വൈമുഖ്യമുള്ള ഒരാളായിരുന്നു ബാലഗംഗാധര തിലകൻ. അദ്ദേഹം ബാലികാ വിവാഹത്തിന് അനുകൂലമായിരുന്നു, വിധവാ വിവാഹത്തിന് എതിരായിരുന്നു, ജാതീയമായ അസമത്വങ്ങൾക്കെതിരായ പരിഷ്കരണ ശ്രമങ്ങളെ, നവീകരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കാതിരുന്ന ഒരാളായിരുന്നു.
നവോത്ഥാനപരമായ ശ്രമങ്ങളൊക്കെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ദുർബലപ്പെടുത്തുമെന്നും അതുകൊണ്ട് സ്വാതന്ത്ര്യം കൈവന്നതിന് ശേഷം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ എന്ന നിലയ്ക്ക് അവയൊക്കെ മാറ്റിവെക്കാമെന്നുമായിരുന്നു തിലകന്റെ നിലപാട്. തിലകൻ മാത്രമല്ല, ലാലാ ലജ്പത് റായി ആകാം, അരവിന്ദ ഘോഷ് ആകാം, അക്കാലത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മിക്കവാറും നേതാക്കളൊക്കെ തന്നെ ഏറിയും കുറഞ്ഞും മതത്തെ, കൃത്യമായി പറഞ്ഞാൽ ഹിന്ദു മതത്തെ, ഇന്ത്യൻ ദേശീയതയുടെ ആധാരമാക്കി മാറ്റുകയും മതാധിഷ്ഠിതമായ ഒരു ദേശീയ ഭാവനയെ ഏറിയും കുറഞ്ഞും പിൻപറ്റുകയും ചെയ്തവരാണ്. ഈ ഒരു കാഴ്ചപ്പാടിനെ മൗലികമായി നിരസിച്ചുകൊണ്ടാണ് 20കൾക്ക് ശേഷം ഏതാണ്ട് കാൽനൂറ്റാണ്ട് കാലം കൊണ്ട് ഇന്ത്യ ഒരു ആധുനികമായ ദേശീയതാ സങ്കല്പത്തെ ഉയർത്തിക്കൊണ്ടുവരികയും മതത്തെ മുൻനിർത്തുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിനു പകരം മതനിരപേക്ഷമായ ദേശീയ ജനകീയ ഭാവന പ്രധാനമായി മാറുകയും ചെയ്തത്. ഒരുപക്ഷെ അതിൻ്റെ കേന്ദ്രമായി തീർന്ന ആളുകളിൽ ഒരാള് ഗാന്ധിജിയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിനു ശേഷം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സമരം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ അക്കാലം വരെ ഉയർന്നിട്ടില്ലാത്ത ഒരാശയമാണ് അത്, കർഷകർക്ക് അവരുടെ വിളവിന് വില കിട്ടണം എന്നതാണ്. അക്കാലം വരെ മധ്യകാല നാടുവാഴുത്തമോ പഴയ രാജവാഴ്ചയുടെ പ്രതിനിധികളോ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച കുലീന വിഭാഗത്തിൽപ്പെട്ടവരോ തങ്ങളുടെ ചില രാഷ്ട്രീയ ആവശ്യങ്ങൾ എന്ന നിലയ്ക്കാണ് ബ്രിട്ടീഷ് വിരുദ്ധമായ സ്വാതന്ത്ര്യ ആശയങ്ങളെയും അതിൻ്റെ പ്രക്ഷോഭങ്ങളെയും മുന്നിൽ നിന്ന് നയിച്ചത്. 1917 ചമ്പാരൻ സത്യാഗ്രഹവും പിന്നീട് രൂപപ്പെട്ടു വന്ന ചെറുതും വലുതുമായ അനവധി സമരങ്ങളും ഇതിൽ നിന്ന് ഭിന്നമായ ഒരു വീക്ഷണം ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ത്യ എന്നത് മധ്യകാലത്തെ രാജാക്കന്മാരുടെയോ നാടുവാഴി പ്രമുഖന്മാരുടെയോ കുലീനരായ ശ്രേഷ്ഠ വൃന്ദങ്ങളുടെയോ ഒരു രാജ്യം മാത്രമല്ലെന്നും അതിനെല്ലാം അപ്പുറം ഇന്ത്യ എന്നത് കൊടാനുകോടി വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാരുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ ഒക്കെ ജീവിതഭൂമിയാണെന്നും അവരുടെ കൂടി സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്നുമുള്ള സങ്കല്പം 20കളോടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെയോ പഴശ്ശിരാജാവിനെ പോലെയും മംഗൾ പാണ്ഡയെ പോലെയും ഝാൻസി റാണിയെ പോലെയുമുള്ള ആദ്യകാല പ്രക്ഷോഭകാരികളുടെയോ സ്വാതന്ത്ര്യവാദത്തിന്റെ ഒരു വെറും തുടർച്ചയല്ല ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞതിൽ ആദ്യ വിഭാഗത്തിൽ പെട്ടവരൊക്കെ ഏറിയും കുറഞ്ഞും മധ്യകാലത്തൊക്കെ തങ്ങൾക്ക് ലഭിച്ചിരുന്ന രാജാധികാരത്തിന്റെയും വിശേഷാവകാശങ്ങളുടെയും പുനഃസ്ഥാപനം ലക്ഷ്യം വെച്ചാണ് സമരം ചെയ്തതെങ്കിൽ ദേശീയ പ്രസ്ഥാനം 1920കൾക്ക് ശേഷം ഉയർത്തിക്കൊണ്ടുവന്ന സമരമുഖം അങ്ങനെ മധ്യകാല നാടുവാഴി അധികാരങ്ങളെ പുനഃസ്ഥാപിക്കാനോ രാജാവിന്റെ പാരമ്പര്യ അവകാശങ്ങളെ സംരക്ഷിക്കാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് കർഷകർക്ക് വിളവിന് വിലയായ ആദ്യകാല ദേശീയതാ സങ്കല്പത്തെ പിന്തള്ളിക്കൊണ്ട് മതനിരപേക്ഷമായ ഒരു സാമൂഹ്യാവസ്ഥയുടെ അടിസ്ഥാനമായി പരിണമിക്കുകയുമാണ് ചെയ്തത്. ഈ പരിണാമ പ്രക്രിയയുടെ ഉച്ചസ്ഥാനത്താണ് നമ്മുടെ ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുകയും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നമ്മുടെ ഭരണഘടന അതിൻ്റെ ആമുഖത്തിൽ ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ രാജ്യത്തിലെ ജനങ്ങൾ തങ്ങൾക്കായി രൂപപ്പെടുത്തി, തങ്ങളാൽ തന്നെ രൂപപ്പെടുത്തി തങ്ങൾക്ക് തന്നെ സമർപ്പിക്കുന്ന ഒന്നാണ് എന്നും അത് സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും സമത്വത്തെയും സാഹോദര്യ ഭാവനയെയും ഉയർത്തിപ്പിടിക്കാൻ പ്രതിബദ്ധമാണ് എന്നും പ്രഖ്യാപിക്കുന്ന ആമുഖത്തോടെയാണ് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത്. ഇത് ദേശീയതയുടെ ചരിത്രത്തിൽ തന്നെയുള്ള നിർണായകമായ ഒരു വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വസ്തുതയാണ്, അദ്ദേഹം ഇന്ത്യയിലെ വ്യവസായങ്ങളെല്ലാം ദേശസാൽക്കരിക്കണമെന്നും ഇന്ത്യയിലെ കൃഷിഭൂമി ജന്മിമാരിൽ നിന്ന് പിടിച്ചെടുത്ത് തദ്ദേശീയ കർഷകർക്ക് വിതരണം ചെയ്യണം എന്നുമൊക്കെ വ്യക്തിപരമായി കരുതിയിരുന്ന ആളാണ്. പക്ഷെ നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിലെ വലിയൊരു വിഭാഗം ആത്തരം നിലപാടുകൾക്കെതിരായതുകൊണ്ട് അംബേദ്കർ വ്യക്തിപരമായി മുന്നോട്ട് വെച്ച ആ വീക്ഷണങ്ങളൊന്നും നമ്മുടെ ഭരണഘടനയിൽ വരികയുണ്ടായില്ല. ചിലത് നിർദ്ദേശക തത്വങ്ങളിൽ വന്നു എന്നല്ലാതെ നിയമപരമായി സംഗത്യമുള്ള ഉറപ്പുള്ള ആശയങ്ങളായി ഇവയൊന്നും മാറി തീരുകയുണ്ടായില്ല. പക്ഷെ അപ്പോൾ പോലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ സമത്വം എന്ന ആശയത്തെ, ആ സമത്വത്തെ തന്നെ നിലനിർത്തുന്നതിന് സാഹോദര്യം എന്ന ആശയത്തിനുണ്ടാകേണ്ട പരമമായ ഒരു പ്രാധാന്യത്തെ നമ്മുടെ ഭരണഘടന പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ 1949-46 December 13 ഭരണഘടനാ അസംബ്ലിയിൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്, നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ ഭരണഘടന കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ചട്ടക്കൂട്, അതിൻ്റെ ഒരു ആമുഖരേഖ അവതരിപ്പിക്കുന്നത് നെഹ്റുവാണ്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ ആമുഖം എന്ന നിലയിലേക്ക് പരിണമിച്ചെത്തിയത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഇല്ലാത്തതും എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രധാനമായി നിലനിൽക്കുന്നതുമായ ഒരാശയം അത് സാഹോദര്യമെന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള ആശയമാണ്.
ഫ്രറ്റേണിറ്റി ദാറ്റ് ഈസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ എന്ന് ഭരണഘടനയുടെ ആമുഖം പറയുന്നു. എന്താണ് സാഹോദര്യം? അത് മൂന്ന് കാര്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കുന്നു. ഒന്ന്, വ്യക്തിയുടെ അന്തസ്സാണ്, ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. രണ്ട്, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയുമാണ്. ഇവ തമ്മിൽ പരസ്പര ബന്ധിതമാണ് എന്ന് ഭരണഘടന സങ്കല്പിക്കുന്നുണ്ട്. എല്ലാ വ്യക്തികൾക്കും മനുഷ്യാന്തസ് ഉറപ്പുവരുത്തിക്കൊണ്ടല്ലാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള തുല്യാവകാശം എല്ലാ മനുഷ്യർക്കും കരഗതമാകുന്നതിലൂടെയല്ലാതെ രാജ്യത്തിന് ഐക്യമോ അഖണ്ഡതയോ നിലനിർത്താനാവില്ല എന്നാണ് സാഹോദര്യത്തെക്കുറിച്ചുള്ള ഭരണഘടനാ തത്വം വളരെ പ്രധാനമായി പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാഹോദര്യം എന്ന വാക്ക് മിക്കവാറും ആലങ്കാരികമായി ആവർത്തിച്ച് അർത്ഥം തേഞ്ഞുപോയ ഒരു വാക്കായിട്ടാണ് നാം മനസ്സിലാക്കി വരുന്നതെങ്കിലും വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ നീതി ദർശനത്തിൻ്റെ സമത്വ ദർശനത്തിൻ്റെ കാതലായി ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ സാഹോദര്യ ഭാവനയാണ്. എന്താണ് സാഹോദര്യം? ലളിതമായി പറഞ്ഞാൽ, തനിക്ക് തുല്യമായ ജീവിതാവകാശം മറ്റുള്ളവർക്കെല്ലാം ഉണ്ട് എന്ന് ഓരോരുത്തരും അംഗീകരിക്കുന്നതിൻ്റെ പേരാണ് സാഹോദര്യം എന്നത്. അതൊരു ഔദാര്യ ബുദ്ധിയല്ല, അത് ആലങ്കാരികമായ ഒരു വാക്യമല്ല. തനിക്ക് തുല്യമായ ജീവിതാവകാശം, പൗരാവകാശം, അന്തസ്സിനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുണ്ട് എന്ന് ഓരോ വ്യക്തിയും അംഗീകരിക്കുന്ന ധാർമ്മികമായ, നൈതികമായ ഒരടിസ്ഥാന തത്വത്തെയാണ് സാഹോദര്യം എന്ന് പറയുന്നത്. ഇത് അംബേദ്കർക്ക് മുമ്പും പിമ്പും ഒക്കെ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ നിങ്ങൾക്ക് പല നിലകളിൽ കാണാൻ പറ്റും. 1889 88 അരുവിപ്പുറം പ്രതിഷ്ഠയില് നാരായണഗുരു എഴുതി വയ്ക്കുന്ന വാക്കുകളിൽ സാഹോദര്യം എന്നതുണ്ട്. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ഈ സാഹോദര്യം എന്നത് ഇന്ത്യയിൽ സവിശേഷമായി പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം മനുഷ്യർക്കിടയിലെ തുല്യതയെ അസാധ്യമാക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ ജാതി വ്യവസ്ഥക്കെതിരെ, ജാതി വ്യവഹാരത്തിനെതിരെ അതിപ്രധാനമായ ഒരു വിമർശന മൂല്യമായി, ഒരു പ്രതിരോധ മൂല്യമായി കൂടിയാണ് സാഹോദര്യം എന്ന തത്വം ഗുരു ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് ഭരണഘടനയിലേക്ക് വരികയും അംബേദ്കർ അതിനെ മറ്റൊരു നിലയിൽ കൂടി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ കാതൽ മൂന്ന് വാക്കുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന വാക്കിന്റെ, ആശയത്തിന്റെ കാതൽ മൂന്ന് വാക്കുകളാണ്. അത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമോ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യമോ നിരർത്ഥകമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം മഹാഭൂരിപക്ഷം ജനങ്ങളെയും ചൂഷണം ചെയ്യുന്നതിനുള്ള ന്യൂനപക്ഷത്തിനുള്ള അവകാശം മാത്രമായി അവസാനിക്കും. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തികളുടെ ഇച്ഛകൾക്കും അഭിലാഷങ്ങൾക്കും ഇടമില്ലാത്ത മട്ടിൽ ഏകാധിപത്യത്തിന്റെ യുക്തിയിലേക്ക് നീങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും പരസ്പര പൂരകമാണ്. ഒന്നിന്റെ അഭാവത്തിൽ മറ്റൊന്ന് ഫലപ്രദമായി നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ സ്വാതന്ത്ര്യവും സമത്വവും അന്യോന്യം പൂരകമല്ല എന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. കാരണം എന്റെ സ്വാതന്ത്ര്യ ബോധത്തെ അതിലില്ലാതെ കെട്ടഴിച്ചു വിട്ടാൽ സാമൂഹികമായ സമത്വത്തെ അത് പല നിലകളിൽ ദുർബലപ്പെടുത്തും. തിരിച്ച് സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സമത്വ ഭാവന അതിപ്രബലമായി തീരുകയും അതിശക്തമായി തീരുകയും ചെയ്താൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യ ബോധത്തെ അത് ശിഥിലമാക്കും. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും പരസ്പര പൂരകമാണ് എന്ന് നാം പറയുമെങ്കിലും വാസ്തവത്തിൽ അവയ്ക്കിടയിൽ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഈ വൈരുദ്ധ്യം പരിഹരിക്കാനുള്ള വഴിയായി അദ്ദേഹം നിർദ്ദേശിച്ചത് സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും ആധാരമായി സാഹോദര്യം എന്ന മൂല്യത്തെ ഉറപ്പിക്കണം എന്നതാണ്. എന്റെ സ്വാതന്ത്ര്യ ബോധം മറ്റൊരാളുടെ സമത്വപൂർണമായ നിലനിൽപ്പിന് തടസ്സമാകരുത് എന്ന എന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ബോധ്യമാണ് സാഹോദര്യ ഭാവന. അതോടൊപ്പം സമൂഹത്തിന്റെ സമത്വ ഭാവന വ്യക്തികളുടെ സ്വാതന്ത്ര്യ ബോധത്തെ തടയരുത് എന്നതും സാഹോദര്യ ഭാവനയുടെ ആധാരമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയുള്ളൂ, സാഹോദര്യം എന്ന മൂല്യത്തിൽ നിലീനമായില്ലെങ്കിൽ, അഥവാ സാഹോദര്യം എന്ന അടിസ്ഥാന മൂല്യത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിൽ സ്വാതന്ത്ര്യവും സമത്വവും നിങ്ങൾക്കൊരു സമൂഹത്തിൽ നിലനിർത്താൻ പ്രയാസമായിരിക്കും. അതിന് പോലീസ് കോൺസ്റ്റബിൾമാരെ ഏർപ്പെടുത്തേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഫലത്തിൽ ജനാധിപത്യത്തിന്റെ കാതലേതാണ്, സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ഈ തൃത്വ സങ്കല്പത്തിൽ ഇതിന്റെ കാതൽ ഏതാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം സാഹോദര്യം എന്നാണ്. ഈ സാഹോദര്യം എന്ന ആശയത്തെ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ 1953 ശേഷമുള്ള, നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമുള്ള കാലത്ത് ഈ സാഹോദര്യം എന്ന ആശയത്തെ മൈത്രി എന്ന ഇന്ത്യൻ പാരമ്പര്യത്തിൽ വേറുള്ള ബൗദ്ധമായ മൂല്യത്തിലേക്ക് അദ്ദേഹം എത്തിക്കുകയും ബൗദ്ധമായ ഒരു ആശയപ്രപഞ്ചം സാഹോദര്യവുമായി ബന്ധപ്പെടുത്തി വികസിപ്പിക്കുകയും ചെയ്തു.
ഞാൻ പറഞ്ഞു വന്നത്, ഭരണഘടന എന്നത് വാസ്തവത്തിൽ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വകുപ്പുകളുടെയും അല്ലെങ്കിൽ അഭിഭാഷകരുടെയും ന്യായാധിപന്മാരുടെയും അധ്യാപകരുടെയും നിയമവിദ്യാർത്ഥികളുടെയും ഒരു സാങ്കേതികമായ ജ്ഞാനമേഖല എന്നതിനപ്പുറം ആധുനികമായ രാഷ്ട്രത്തിൻ്റെ സ്വത്വം എന്താകണം എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ച പരമപ്രധാനമായ ഒരു ജൈവിക രേഖയാണ്. ഒരു ലീഗൽ ഡോക്യുമെൻ്റ് എന്നതിനപ്പുറം, ഒരു നിയമപ്രമാണം എന്നതിനപ്പുറം, ഒരു ജൈവരേഖയായി ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ വിശദീകരിക്കാൻ ശ്രമിച്ച ഒരു ജൈവരേഖയായി ഭരണഘടന നിലനിൽക്കുന്നു എന്നർത്ഥം. അതിൻ്റെ കാതൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ സാഹോദര്യം എന്ന തത്വവും ആ തത്വത്തിൽ നിന്ന് മാത്രം ഒരു സമൂഹത്തിന് കൈവരിക്കാൻ കഴിയുന്ന സമത്വഭാവനയുമാണ്. ഈ സമത്വഭാവനയ്ക്കും സാഹോദര്യ സങ്കല്പത്തിനും വിഘാതമാകാവുന്ന അതിപ്രബലമായ ഒരു ഘടകമായി ഇന്ത്യൻ സമൂഹത്തിൽ പരമ്പരാഗതമായി നിലനിന്നു പോരുന്നത് ജാതീയവും മതപരവുമായ വിഭജനയുക്തികളാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കണം. ഈ വിഭജനയുക്തികളെ പ്രതിരോധിക്കാൻ വേണ്ട ആഭ്യന്തരമായ ക്രമീകരണങ്ങൾ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെ വേണമെന്നും അതുകൊണ്ട് ഭരണനിർവഹണപരം അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വരെ ഭരണഘടന ചിലപ്പോൾ പ്രതിപാദിക്കേണ്ടി വരും എന്നും അംബേദ്കർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരാധുനിക രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ വൈവിധ്യത്തെയും നമ്മുടെ സംസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ നിലനിൽപ്പുകളെയും ഭാഷാപരവും മതപരവും സാമൂഹികവുമായ വൈജാത്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടും എന്നാൽ ആ വൈജാത്യങ്ങൾക്കുള്ളിൽ ഒരു ഏകതാബോധത്തെ ഉറപ്പിച്ചു നിർത്താൻ പരിശ്രമിച്ചുകൊണ്ടുമാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത്. ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യ എന്ന പേരിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് 1949 സെപ്റ്റംബർ മാസത്തിലാണ്, 17-18 തീയതികളിലാണ് ഈ രാജ്യത്തിൻ്റെ പേരെന്താകണം എന്നതിനെക്കുറിച്ച് ഭരണഘടന അസംബ്ലി വിശദമായി ചർച്ച ചെയ്യുന്നത്. അരമണിക്കൂർ കൊണ്ട് തീർപ്പാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാണ് അംബേദ്കർ ഈ വിഷയം അവതരിപ്പിക്കുന്നതെങ്കിലും ഏതാണ്ട് 1.5 ദിവസത്തോളം ഈ ചർച്ച മുമ്പോട്ട് പോവുകയുണ്ടായി. ഭാരതം എന്ന പേര് നിർദ്ദേശിക്കപ്പെട്ടു, ഭാരതവർഷം എന്ന പേര്, അഖണ്ഡ ഭാരതം എന്ന പേര്, ഇങ്ങനെ ഹിന്ദുസ്ഥാൻ എന്ന പേര്, പല പേരുകൾ നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. ഈ ചർച്ചകൾക്കിടയിലാണ് ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്ന ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയ ഹസ്രത് മൊഹാനി എന്നു പേരായ ഉറുദു കവി, അദ്ദേഹം ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആശയം വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രസങ്കല്പത്തിനെതിരാണ് എന്നും ഫെഡറേഷൻ ഓഫ് റിപ്പബ്ലിക്സ് എന്നാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നും ഫെഡറലിസത്തിന് ഒത്തുപോകുന്നത് ഫെഡറേഷൻ ഓഫ് റിപ്പബ്ലിക്സ് എന്ന പ്രയോഗമാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് അല്ല എന്നും ഹസ്രത് മൊഹാനി അപ്പോൾ വാദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ ഫെഡറലിസം എന്നത് സംസ്ഥാനങ്ങളുടെ ഒരു കേന്ദ്രീകൃതമായ യൂണിയൻ എന്ന സങ്കല്പത്തിലല്ല, മറിച്ച് ഓരോ ഫെഡറേഷനുകളേക്കും തുല്യമായ സവിശേഷമായ അധികാരം ഉറപ്പുവരുത്തുന്ന ഫെഡറേഷൻ ഓഫ് റിപ്പബ്ലിക്സ് എന്ന യുക്തിയാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലൊരു പേര് ഇന്ത്യ എന്ന പേരിന് പകരം അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഇടപെട്ടുകൊണ്ട് അംബേദ്കർ സൂചിപ്പിച്ചൊരു കാര്യം, വേറിട്ട് പോകാനുള്ള അവകാശം വരെ ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഫെഡറലിസത്തെ നിലനിർത്താൻ ശ്രമിച്ചാൽ വാസ്തവത്തിൽ വൈജാത്യങ്ങളെ സംരക്ഷിക്കുക, വ്യത്യസ്തതകളെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് തമ്മിൽ തമ്മിൽ പോരടിക്കുന്ന വിഭാഗങ്ങളായി ഇന്ത്യൻ സാമൂഹ്യ വിഭാഗങ്ങൾ ചെതറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ട് ചെതറിപ്പോകുന്ന അന്യോന്യം പോരടിക്കുന്ന വിഭാഗങ്ങളായി മാറാതെയും എന്നാൽ അതേസമയം തന്നെ ഇന്ത്യയുടെ വൈജാത്യത്തെ ഭാഷാപരവും സാംസ്കാരികവും മതപരവും മറ്റുമായ വ്യത്യസ്തതകളെ പരിപാലിച്ചുകൊണ്ടും ന്യൂനപക്ഷ അവകാശങ്ങളെ സവിശേഷമായി സംരക്ഷിച്ചുകൊണ്ടും പ്രാദേശികമായ സാംസ്കാരിക വ്യത്യസ്തതകളെ, അത് കാശ്മീരിൻ്റെ ആകാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആകാം, ഗോത്രമേഖലകളുടെ ആകാം, ഇവരുടെയൊക്കെ സാംസ്കാരികവും ചരിത്രപരവുമായ വ്യത്യസ്തതകളെ സംരക്ഷിച്ചുകൊണ്ടും ഏകീകൃതമായ ഒരു സമൂഹമായി നിൽക്കുന്ന രാഷ്ട്രീയ ഇച്ഛയ്ക്കാണ് നാം ഉന്നൽ നൽകേണ്ടത് എന്നാണ് അദ്ദേഹം മുഖ്യമായിട്ട് പറയുകയും നമ്മുടെ ഭരണഘടനാ അസംബ്ലി അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. അതുകൊണ്ട് വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ടും ആ വ്യത്യസ്തതകളെ പക്ഷേ ഒരു വിഭജനയുക്തിയാക്കി മാറ്റാൻ അനുവദിക്കാതെയും സമതുലിതമായ ഒരു വീക്ഷണത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റണമെന്നതായിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെയും ഭരണഘടനയുടെയും വിശാലമായ താല്പര്യം. ഇന്ന് ഹിന്ദുത്വം ചെയ്യുന്നത് അത് പൗരത്വ ഭേദഗതിയാകാം, അത് കാശ്മീരിൻ്റെ സവിശേഷ അവകാശങ്ങൾ എടുത്തുകളയുന്ന കാര്യമാകാം,
ഇപ്പോൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏക സിവിൽ കോഡാകാം, ഇന്ത്യക്കൊരൊറ്റ ഭാഷയെ വേണ്ടു എന്ന വാദമാകാം, ഇന്ത്യയുടേത് ഏക സംസ്കാരമാണ് എന്ന വാദമാകാം, ഇതിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്നത് വ്യത്യസ്തതകൾക്ക് മുകളിലേക്ക് ഏകതയുടെ പേരിൽ ഒരൊറ്റ വീക്ഷണത്തെ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യപരമായ പ്രവണതയാണ്. നമ്മുടെ ഭരണഘടന എന്തിനെയാണോ ചെറുക്കാൻ ശ്രമിച്ചത്, ഏത് തരത്തിലുള്ള അമിതാധികാരപരമായ കേന്ദ്രീകരണത്തെയാണോ ചെറുക്കാൻ ശ്രമിച്ചത്, ആ കേന്ദ്രീകരണത്തെ ഏകതയുടെ മറവറ്റി നിന്ന് ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ജനാധിപത്യം എന്നത് ഭൂരിപക്ഷ ഹിതനിർവഹണമല്ലെന്നും വ്യത്യസ്തതകളെ സംരക്ഷിക്കലാണ് എന്നും ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ അംബേദ്കർ പറയുന്നുണ്ട്. അദ്ദേഹം ജനാധിപത്യത്തിന് ആ ഘട്ടത്തിൽ നൽകിയ ഒരു വിശദീകരണം ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു വിശദീകരണമാണ്. അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യം ഭൂരിപക്ഷഹിതമല്ല. ഭൂരിപക്ഷഹിതം നാം പരിശോധിക്കുന്നുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുന്നുണ്ട്. ആ ഭൂരിപക്ഷം ലഭിക്കുന്ന ആള് ജയിക്കുന്നുണ്ട്, ഭൂരിപക്ഷം വരുന്ന അംഗങ്ങൾ ഉൾപ്പെട്ട പാർട്ടി അധികാരത്തിലെത്തുന്നുണ്ട്. അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രയോഗ രീതിയാണ്. ജനാധിപത്യത്തിന്റെ കാതലായ തത്വം അതായിക്കൂടാ. അങ്ങനെ ആയാൽ ഫാഷിസത്തിലേക്ക് ജനാധിപത്യത്തിൽ നിന്ന് വളരെ എളുപ്പം ഒരു വഴി തുറന്നു കിട്ടും. നാം മറന്നുകൂടാത്തൊരു കാര്യം, മുസോളിനിക്ക് ഫാസിസ്റ്റ് ജർമ്മനിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഹിറ്റ്ലർക്ക് നാസി ജർമ്മനിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, വലിയ പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണയ്ക്ക് പുറത്ത് തന്നെയാണ്, ഭൂരിപക്ഷ അംഗീകാരത്തോടെയാണ് ഫാഷിസം വിജയത്തിലെത്തിയത്. അതുകൊണ്ട് കേവല ഭൂരിപക്ഷമാണ് ജനാധിപത്യം എന്ന വാദത്തെ നാം അടിപിടി നിരസിച്ചേ പറ്റൂ. അംബേദ്കർ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചൊരാശയം ഇതാണ്, വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള ഒരാളുടെ അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം. 100-ൽ 90 പേർ ഒരു നിലപാടെടുക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കാൻ 10 ആളുകൾക്ക് കഴിയണമെന്ന് മാത്രമല്ല, ആ 10 പേരുടെ വ്യത്യസ്താഭിപ്രായങ്ങളെ സംരക്ഷിക്കാൻ ആ സമൂഹത്തിനും കഴിയണം. അതുകൊണ്ട് വ്യത്യസ്തതകളെ ഇല്ലാതാക്കലല്ല, വ്യത്യസ്തതകളെ പരിപാലിക്കാനും സംരക്ഷിക്കാനുമുള്ള ഒരു സമൂഹത്തിന്റെ ആഭ്യന്തര ബലത്തിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. ഇന്നാകട്ടെ വ്യത്യസ്തതകളെ നിർമാർജനം ചെയ്ത് വ്യത്യസ്തത എന്നത് കുറ്റകൃത്യമായി തീരുന്ന, വ്യത്യസ്തത എന്നത് രാജ്യദ്രോഹമായി തീരുന്ന, ഭിന്നാഭിപ്രായങ്ങൾ സാമൂഹ്യ വിരുദ്ധതയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അമിതാധികാരപരമായ ഏകതയുടെ മറവറ്റിയെത്തുന്ന ഫാഷിസത്തിന്റെ യുക്തിയാണ് ഇന്ന് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ അട്ടിമറി ൊണ്ട് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നത്. അതിനുള്ള നാനാതരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വിഷയം ആലോചിക്കുന്ന സമയത്ത് പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു കാര്യം പറയാം. ഒരാധുനിക ഭരണകൂടവും ജനാധിപത്യ സമൂഹവും പൗരത്വത്തിന്റെ ആധാരമായി മതത്തെ പരിഗണിക്കുന്നില്ല. മതത്തെ നിങ്ങൾ പൗരത്വത്തിന്റെ ആധാരമായി പരിഗണിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം നിങ്ങളൊരു മതരാഷ്ട്രത്തിലേക്ക് ചുവടുവെക്കുന്നു എന്നതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ ഭൂട്ടാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ജൈനന്മാർക്കും ഒക്കെ പൗരത്വം നൽകുമെന്നും മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്നും പറയുക വഴി പൗരത്വത്തിന്റെ അടിസ്ഥാന യുക്തിയിലേക്ക് മതമെന്ന ഘടകത്തെ കൂട്ടിയിണക്കുകയാണ് ഈ ഭരണകൂടം ചെയ്തിട്ടുള്ളത്. അത് മതരാഷ്ട്രത്തിന്റെ അടിസ്ഥാന യുക്തിയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുന്ന കാലത്തും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നവർക്ക് പൗരത്വം നൽകണമോ വേണ്ടയോ എന്നതൊരു തർക്ക വിഷയമായി വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിഭജനത്തിന് തൊട്ടു മുമ്പായി പാകിസ്ഥാനിലേക്ക് പോവുകയും പിന്നീട് അവിടുത്തെ അന്തരീക്ഷത്തിൽ തൃപ്തി വരാതെ തിരിച്ചു വരികയും ചെയ്യുന്ന ആളുകൾക്ക് പൗരത്വം നൽകണമോ നൽകിക്കൂടാ എന്ന വാദഗതി ശക്തമായി ഉന്നയിക്കപ്പെട്ട സമയത്ത് അതിനെ നിരസിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ മുഴുവൻ ആളുകൾക്കും പൗരത്വം നൽകണം എന്ന നിലപാടാണ് ഭരണഘടനാ അസംബ്ലി സ്വീകരിച്ചത്. പിന്നീട് നമ്മുടെ 1955 പൗരത്വ നിയമമായി തീർന്നതും അതാണ്. എപ്പോഴാണോ ഒരു രാജ്യത്തിന്റെ പൗരത്വ സങ്കല്പത്തിന്റെ ആധാരത്തിലേക്ക് മതം കടന്നു വരുന്നത്, അപ്പോൾ ഒന്നാമതായി സംഭവിക്കുന്നത് രാഷ്ട്രം മതരാഷ്ട്രമായി തീരുന്നു എന്നതാണ്. ഇങ്ങനെ മതരാഷ്ട്രത്തിന്റെ യുക്തിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൂടുതൽ കൂടുതലായി അടുപ്പിക്കുന്ന, രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ അകമേ തകർക്കുന്ന, അതിന്റെ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും ഇല്ലാതാക്കുന്ന അമിതാധികാരപരമായ ഒരു ഏകതാഭാവം, വാസ്തവത്തിൽ ഫാഷിസ്റ്റ് പ്രകൃതമുള്ള ഏകാധിപത്യം, ഏകതയുടെ മറവറ്റി വന്നെത്തുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനെതിരായ വലിയ ചെറുത്തുനിൽപ്പ് വാസ്തവത്തിൽ ഈ രാജ്യത്തിൻ്റെ തുടർച്ചയെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യമാണ്. ആ ചെറുത്തുനിൽപ്പ് ഏറ്റെടുക്കാനും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് എത്രത്തോളമാണോ കഴിയുക അത്രത്തോളമാണ് ഒരു ജനാധിപത്യം രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ നിലനിൽക്കുക എന്ന കാര്യമാണ് ഒരുപക്ഷെ ഈ വർത്തമാന സന്ദർഭം നമ്മോട് ഏറ്റവും കൂടുതലായി പറയാൻ
ശ്രമിക്കുന്നത്. ആ ചെറുത്തുനിൽപ്പിന്റെ വേദിയായി, അതിനുള്ള സന്ദർഭമായി തെരഞ്ഞെടുപ്പുകളെയും ഇനി അങ്ങോട്ടുള്ള പൗരാവകാശ സമരങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട്. അതിനുള്ള പ്രേരണയായി ഈ ആലോചനകളെ ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നിങ്ങൾക്കെന്റെ നമസ്കാരം.